ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു സി പി ടി വീഡിയോ ആണ് ചെയ്യുന്നത്. സി പി ടിയിലെ കാർഡിയോ വാസ്ക്യുലർ സിസ്റ്റം ചാപ്റ്ററിലെ ഒരു ടോപ്പിക്, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. സോ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, അല്ലെങ്കിൽ ക്യാപ് ജി എന്ന് ഷോർട്ടായിട്ട് പറയും. ഇതിൻ്റെ സി പി ടി കോഡ്സും ഗൈഡ് ലൈൻസും ഒക്കെ പറയുന്നതിൻ്റെ മുന്നേ എന്താണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൊറോണറി ആർട്ടറി. എന്താ കൊറോണറി ആർട്ടറി? കൊറോണറി ആർട്ടറീസ് ആർ ദാറ്റ് ആർട്ടറീസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ഹാർട്ട്. അതായത് ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിനെയാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കൊറോണറി ആർട്ടറീസിന് എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ ഈ ആർട്ടറീസ് നാരോയിങ്ങോ ഒക്കെ ആയ കണ്ടീഷൻസിനാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കൊറോണറി ആർട്ടറി ഡിസീസസ് ഉള്ള പേഷ്യൻസിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, ഒരുപാട് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലൈക്ക് ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻഡ് പ്ലേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ആണ്. അതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് ബൈപ്പാസ് പ്രൊസീജിയർ എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുക, ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള പേഷ്യൻസിന്, അതായത് അവരുടെ കൊറോണറി ആർട്ടറി ഒന്നെങ്കിൽ ബ്ലോക്ക് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നാരോ ആയിട്ടുണ്ടാവും, അങ്ങനത്തെ കേസിന് ഈ ബ്ലോക്കായ ആർട്ടറീസിന് പകരം വേറെ ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറി, അതായത് പേഷ്യന്റിന്റെ വേറെ ബോഡി പാർട്ടിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറിയോ വെയിനോ എടുത്തിട്ട് ഈ ബ്ലോക്കായ ആർട്ടറിക്ക് പകരം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന പ്രൊസീജിയറിന് പറയുന്നത്. നമ്മൾ കോമൺലി നമ്മൾ റോഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബൈപ്പാസ് റോഡ്, അതായത് മെയിൻ റോഡിന്റെ മെയിൻ റോഡ് ടച്ച് ചെയ്യാതെ വേറെ ചെറിയ റോഡുകൾ കണക്ട് ചെയ്യുന്ന റോഡുകളിനെയാണ് നമ്മൾ ബൈപ്പാസ് റോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, അവിടെ ഒരു ബ്ലോക്ക്ഡ് ആർട്ടറി എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൊറോണറി ആർട്ടറി ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ തന്നെ ബ്ലോക്ക്ഡ് ആർട്ടറി ബ്ലോക്കായ ഭാഗം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്നിട്ട് വീനസ് ഗ്രാഫ്റ്റിംഗ് ആണ്, ഒരു വെയിനെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ബ്ലോക്കായ ഭാഗം ബൈപ്പാസ് ചെയ്തിട്ട് വേറെ ഒരു വെയിൻ, ഇവിടെ വെയിനാണ്, വെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് അതിലൂടെ പോയിക്കോളും. ഓക്കെ, ഇനി അതിന്റെ ഗൈഡ് ലൈൻസും ഹൗ ടു പിക് കോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പം ഓൾറെഡി 9 batches കഴിഞ്ഞു, ഇനി 10th batch August 28 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു 10 days പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. നിങ്ങൾ സി പി സി എക്സാം ഡേറ്റ് എടുത്തവരാണ് അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കുന്നവരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡോക്ടർ കോഡർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ momsdiary3637@gmail.com അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഇമെയിൽ ഐഡിയിൽ ഒന്ന് മെയിൽ ചെയ്താൽ മതി. അപ്പം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്കൊരു കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് കോഡ് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. സോ ഒരു കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആർട്ടറി ഗ്രാഫ്റ്റ് ആണോ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വീനസ് ഗ്രാഫ്റ്റ് ആണോ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഗ്രാഫ്റ്റ്, അതായത് ആർട്ടറി ഗ്രാഫ്റ്റും വീനസ് ഗ്രാഫ്റ്റും രണ്ടും കൂടെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് വേണം നോക്കാൻ. ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് കോഡ്സ് ആണ്, സെപ്പറേറ്റ് കോഡ് റേഞ്ച് തന്നെയാണ്. വീനസ് ഗ്രാഫ്റ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് റേഞ്ച് വരാം 3351 to 516 ആണ്. ആർട്ടറി ഗ്രാഫ്റ്റ് ആണെങ്കിൽ 3353 to 536 ആണ്. കോമ്പിനേഷൻ ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ആർട്ടറിയും വരും വീനസ് ഗ്രാഫ്റ്റും വരും. അപ്പം നമ്മൾ അതിൽ ആർട്ടറി ഗ്രാഫ്റ്റിന്റെ കോഡ് ആർട്ടറി ഗ്രാഫ്റ്റിന്റെ സെക്ഷനിൽ നിന്ന് എടുക്കണം, പിന്നെ വീനസ് ഗ്രാഫ്റ്റിന്റെ കോഡ് കോമ്പിനേഷൻ ഗ്രാഫ്റ്റിന്റെ സെക്ഷനിൽ നിന്ന് എടുക്കണം. അത് ഞാൻ എക്സാമ്പിൾസോട് കൂടി പറയാം, അപ്പം നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആവും. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആർട്ടറി ഗ്രാഫ്റ്റ് ആണോ വീനസ് ഗ്രാഫ്റ്റ് ആണോ കോമ്പിനേഷൻ ഗ്രാഫ്റ്റ് ആണോ നോക്കുക, പിന്നെ എത്ര നമ്പർ ഓഫ് ഗ്രാഫ്റ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് കോഡ് വരാം. ഓക്കെ, അതായത് ഇപ്പോൾ ആർട്ടറി ഗ്രാഫ്റ്റിൽ 2 arteries ആണോ ഗ്രാഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്, 3 arteries ആണോ ഗ്രാഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് നമ്മൾ ഈ 3353 to 536 നിന്ന് 1 venous graft, 2 venous graft, 3 venous graft എന്നൊക്കെ പറഞ്ഞിട്ട് കോഡ് ഉണ്ട്, ആ കോഡ് നമ്മൾ എടുക്കാം. പിന്നെ കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടെ മനസ്സിലാക്കാൻ,
ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് കോമൺ വെയിൻ ഫോർ ഗ്രാഫ്റ്റ് ഇസ് എ വീനസ് വെയിൻ. അതായത് വീനസ് ഗ്രാഫ്റ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന വെയിൻ ഗ്രാഫ്റ്റാണ് സഫീനസ് വെയിൻ. സഫീനസ് വെയിൻ എന്ന് വെച്ചാൽ ലെഗിന്റെ പോർഷനിലുള്ള ഒരു വെയിൻ ആണ്. അപ്പോൾ സഫീനസ് വെയിൻ ആണ് ഗ്രാഫ്റ്റായിട്ട് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സഫീനസ് വെയിൻ ഗ്രാഫ്റ്റിന്റെ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില ആർട്ടറി ആൻഡ് വെയിൻസ് ഒക്കെ ആണ് ഗ്രാഫ്റ്റായിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യണം. പക്ഷെ സഫീനസ് വെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആ ഗ്രാഫ്റ്റിന്റെ കോഡിൽ ഇൻക്ലൂഡഡ് ആണ്, സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഫിമറോ പപ്ലീറ്റിയൽ വെയിൻ. ഫിമറോ പപ്ലീറ്റിയൽ വെയിൻ ആണ് ഗ്രാഫ്റ്റായിട്ട് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോഡ് 35572. അതുപോലെ അപ്പർ എക്സ്ട്രിമിറ്റി വെയിൻ ആണെങ്കിൽ 35500. ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ ഇപ്പോൾ വീനസ് ഗ്രാഫ്റ്റിന്റെ സെക്ഷനിൽ ഈ രണ്ട് കോഡ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീനസ് ഗ്രാഫ്റ്റിന്റെ കോഡ്സിന്റെ മുകളിലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിമറോ പപ്ലീറ്റിയൽ വെയിൻ ആണെങ്കിൽ 35572 ആണ്, അപ്പർ എക്സ്ട്രിമിറ്റി വെയിൻ ആണെങ്കിൽ 35500. അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ 35572ലൊന്നും പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതുപോലെ ആർട്ടറിന്റെ കേസ് ആണെങ്കിൽ ഇന്റേർണൽ മെമ്മറി ആർട്ടറി ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ അപ്പർ എക്സ്ട്രിമിറ്റി ആർട്ടറി ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോഡ് ചെയ്യണം, 33509 അല്ലെങ്കിൽ 35600. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എൻഡോസ്കോപ്പിക്കലി ഉള്ളതാണ്, മറ്റത് എൻഡോസ്കോപ്പിക് അല്ലാത്ത പ്രൊസീജിയറുമായി ഉള്ളതാണ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇത് CPC എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, ജസ്റ്റ് ഈ ഗ്രാഫ്റ്റ് എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടതെന്ന് മാത്രം കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 വീനസ് ഗ്രാഫ്റ്റ്. അപ്പോൾ വീനസ് ഗ്രാഫ്റ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, എത്രണ 3 നമ്പറാണ്. അപ്പോൾ നമ്മൾ വീനസ് ഗ്രാഫ്റ്റിംഗ് ഫോർ കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സെക്ഷന് പോവുക, എന്നിട്ട് അവിടെ 3 വീനസ് ഗ്രാഫ്റ്റിന്റെ കോഡ് എടുക്കാം. അപ്പോൾ ആൻസർ 33512 കിട്ടും. നെക്സ്റ്റ് 2 ആർട്ടറി ഗ്രാഫ്റ്റ്. 2 ആർട്ടറി ഗ്രാഫ്റ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആർട്ടറി ഗ്രാഫ്റ്റിന്റെ സെക്ഷനിൽ പോവുക, എന്നിട്ട് അവിടെ 2 ആർട്ടറി ഗ്രാഫ്റ്റ് എന്നുള്ളത് പോയിട്ട് എടുക്കുക, 33534. ദൻ നെക്സ്റ്റ് 2 വീനസ് ആൻഡ് 2 ആർട്ടറി ഗ്രാഫ്റ്റ്. അപ്പൊ വീനസും ആർട്ടറിയും കൂടെ ഒരുമിച്ച് വന്നാൽ അത് കോമ്പിനേഷൻ ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പൊ കോമ്പിനേഷൻ ഗ്രാഫ്റ്റിംഗിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ആദ്യം എത്ര ആർട്ടറി ഗ്രാഫ്റ്റ് ആണ് എന്നുള്ളത് ആർട്ടറി ഗ്രാഫ്റ്റ് എന്ന് കോഡ് എടുക്കണം. ഇവിടെ 2 ആർട്ടറി ഗ്രാഫ്റ്റ് ആണ്, അപ്പൊ അതിന്റെ കോഡ് 33534. പിന്നെ എത്ര വീനസ് ഗ്രാഫ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ കമ്പൈൻഡ് ആർട്ടേറിയോ വീനസ് ഗ്രാഫ്റ്റ് എന്നുള്ള സെക്ഷനിൽ എടുക്കണം. സോ അതിന്റെ ആൻസർ 2 വീനസ് ഗ്രാഫ്റ്റ് അതിൽ വരുമ്പോൾ 33582 ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ഏതൊക്കെ വെയിനും ആർട്ടറിയാണ് ഗ്രാഫ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. സഫീനസ് വെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് അല്ല, പിന്നെ വേറെ അപ്പർ എക്സ്ട്രിമിറ്റി വെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഡ് അങ്ങനെയൊക്കെ അഡീഷണലി നമ്മൾ കൊടുക്കാം. സോ ഇത്രയേ ഉള്ളൂ കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ്. ഇനി അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. പിന്നെ CPC പ്രിപ്പറേഷൻ ക്ലാസ് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. സോ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ് എപ്പോഴാണ് അത് ചെയ്യുന്നത്? കൊറോണറി ആർട്ടറി ബ്ലോക്കോ അല്ലെങ്കിൽ നാരോയിങ്ങോ ഒക്കെ ഉണ്ടാവുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതായത് വേറെ ഹെൽത്തി ആർട്ടറി ഓർ വെയിൻ എടുത്തിട്ട് ഈ ബ്ലോക്കായ ആർട്ടറിന്റെ അവിടെ ബൈപ്പാസ് ചെയ്യുക, അവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്ലഡ് സപ്ലൈ ബൈപ്പാസ് ചെയ്യുന്നതിനാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ എത്ര ലെങ്ത്തിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ അതിൽ എന്തുമാത്രം നോക്കിയാൽ മതി, ഏതൊക്കെ ഗ്രാഫ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആർട്ടറി ഗ്രാഫ്റ്റ് ആണോ വീനസ് ഗ്രാഫ്റ്റ് ആണോ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക, എത്ര എണ്ണമാണ്, എത്ര ആർട്ടറി ഗ്രാഫ്റ്റ് ആണ് എത്ര വീനസ് ഗ്രാഫ്റ്റ് ആണ് എന്നുള്ള കാര്യം നോക്കിയിട്ട് അതിനനുസരിച്ച് കോഡ് എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.